ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്തുന്ന പുതിനയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിനയൊക്കെ വെട്ടി ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ട ബജിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത്, ഇപ്പം നമ്മുടെ മാവ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് തിരുമ്പിയെടുക്കുക. തേങ്ങ തിരുമ്മിയത്, പുതിനയില, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇത് പകുതി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുമന്നുള്ളിയും കൂടെ ഇട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം. ഇപ്പൊ ഒരു ചമ്മന്തി പരുവാട്ടാം. നമുക്ക് മുട്ട പൊളിച്ചെടുക്കാം. ഇതുപോലെ മുട്ട മുറിച്ചെടുക്കാം. നമ്മൾ ആ ഉണ്ടാക്കി വെച്ച അരപ്പ് ഇതുപോലെ ഓരോ മുട്ടയുടെ മേളില് ഫില്ല് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ടയും ആവി മുക്കി പൊരിക്കാൻ ഇടാം. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇടാം. നമ്മുടെ മുട്ട ബജി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അത് തിരിച്ചിടാം. മുട്ട വെച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മുടെ മുട്ട വെച്ച് റെഡി ആയിട്ടുണ്ട്. മുട്ട വെച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കൊറോണ ആയതുകൊണ്ട് അധികം വെളിയിൽ ഇറങ്ങാതെ സൂക്ഷിക്കുക.